ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് റിപ്പോർട്ടുകൾ എത്തിച്ചിരുന്നു. വർഷങ്ങളായി വിഹിതം അടച്ചിട്ടും ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടാത്ത ഒരുപാട് ക്ഷീര കർഷകരുണ്ട് വയനാട്ടിൽ. പാൽ കൊടുത്താൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് 20 രൂപയാണ് ഓരോ മാസവും വിഹിതമായി അവർ അടയ്ക്കുന്നത്. എന്നാൽ 60 കഴിഞ്ഞിട്ടും പെൻഷൻ കിട്ടാത്ത ആളുകളും ഒരുപാടുണ്ട്. പെൻഷൻ കിട്ടുന്നവർക്കാകട്ടെ മാസങ്ങളുടെ കുടിശ്ശികയുണ്ട്. സുഹൈൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കൽപ്പറ്റ അഡ്ലൈഡ്, അതോടൊപ്പം തന്നെ മാനന്തവാടി വിവിധ മേഖലകൾ, പുൽപ്പള്ളിയോടടുത്തുള്ള മുള്ളൻകുല്ലി മേഖലകൾ, ഇവിടെയൊക്കെ ഒരുപാട് ക്ഷീര കർഷകരുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന്, അതായത് ഏകദേശം 56 സംഘങ്ങൾ, സൊസൈറ്റികൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടുന്നൊക്കെയുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് വിഹിതം വാങ്ങുന്നുണ്ട്. 18 വയസ്സ് മുതൽ ഒരാൾ വിഹിതം അടച്ചു തുടങ്ങും, അതായത് ഓരോ മാസം 20 രൂപ. ഇങ്ങനെ ഭീമമായ തുകയാണ് ക്ഷേമനിധിയിലേക്ക് വരുന്നത്. പക്ഷേ അത് പെൻഷനായി കൊടുക്കേണ്ട സമയത്ത്, അതായത് 60 വയസ്സ് കഴിഞ്ഞാൽ പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പരിഭവം. ക്ഷീരമേഖല എന്നൊരു പെൻഷനൊന്നുമില്ല. വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ട്. ഇല്ലല്ല, ശരീരത്തിൽ നിന്ന് അങ്ങനെ പെൻഷനായിട്ടും അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. അത് കിട്ടണില്ല. ആ എഴുതി കൊടുക്കണം, എന്നാളെ എഴുതി കൊടുത്താൽ അപ്പം പറഞ്ഞ് ഇതായിട്ടില്ല എന്ന് പറഞ്ഞ് ഇതന്നെ ഇപ്പം ഇങ്ങനെ മുമ്പോട്ട് പോകണം. പുല്ലും ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഒക്കണില്ല, പിന്നെ അങ്ങനെയാണ് പോകുന്നത് മാത്രം. നമ്മുടെ പാലളന്നിട്ട് 5 വർഷം ആവണം പെൻഷൻ കിട്ടാൻ തുടങ്ങണം. പക്ഷേ പെൻഷൻ ഞങ്ങൾ മെമ്പർഷിപ്പ് ഇതിലേക്കുള്ള പൈസയൊക്കെ അവർ പിടിക്കുന്നുണ്ട്. ആകെ കിട്ടുന്ന ചെറിയ വരുമാനമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. കാരണം നമ്മൾ പുല്ല് വാങ്ങണം, കാലിത്തീറ്റ, പിണ്ണാക്ക്, ഇതെല്ലാം വാങ്ങി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പം അങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു സൂക്കേട് വന്നാൽ അതും പ്രശ്നമാണ്. പെൻഷൻ നമുക്കൊരു പെൻഷൻ ഉണ്ട്, പക്ഷേ വേറെ ഒരു ഇല്ല. ക്ഷീര പെൻഷൻ എന്ന് പറയുന്ന സാധനം ആർക്കും കിട്ടുന്നില്ല. ഇല്ല, ഓരോ മാസം 10 രൂപ എടുത്തിട്ട് പിടിക്കുന്നേ. 20 രൂപ കണ്ട് പിടിക്കുന്നുണ്ട്. പിടിക്കുന്ന പൈസ ശരിക്കും നഷ്ടമാണ്, നഷ്ടമായി എന്ന് തോന്നുന്നുണ്ടോ? ആ, നമുക്ക് നഷ്ടമാണ്, കിട്ടുന്നില്ല നമുക്ക്. അപ്പം നമുക്ക് നഷ്ടം തന്നെയല്ലേ വരുന്നത്. മറ്റൊന്ന് ക്ഷേമനിധിയിലേക്ക് അടക്കുകയും പകരം ഇവർക്ക് ചിലർക്ക് കിട്ടുന്നത് വാർദ്ധക്യ പെൻഷനുമാണ്. അതിലും പരിഭവപ്പെടുന്ന ആൾക്കാരുണ്ട്. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച പണം ഞങ്ങൾക്ക് ആശ്വാസമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരിഭവം. ഇതെന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ഇവിടുത്തെ പാവപ്പെട്ട ക്ഷീര കർഷകരെല്ലാം. ജയസാജനൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.